ഒഡീഷയിൽ തുടർച്ചയായി അഞ്ചാം തവണയും മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിടുന്ന നവീൻ പട്നായിക്കിനെ ഇത്തവണ കാര്യമായി വിയർപ്പൊഴുക്കേണ്ടി വരും. പാർട്ടിയിലെ ഉൾപോരും വിമതശല്യവുമാണ് പ്രധാന കാരണം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കരുത്ത് തെളിയിച്ച BJP ഒഡീഷയിൽ ത്രിപുര ആവർത്തിക്കുമെന്ന പ്രതീക്ഷയിലാണ്. പൊടിപാറിച്ച് ജഗത്സിംഗ്പൂരിൽ പ്രചാരണത്തിനെത്തുകയാണ് നവീൻ പട്നായിക്. ഹെലിപ്പാഡിനരികെ തന്നെ വേദി. നട്ടുച്ചയായിട്ടും മുഖ്യമന്ത്രിയെ കാണാൻ നൂറുകണക്കിന് ആളുകൾ. 72-ാം വയസ്സിലെ അവശതകൾ വ്യക്തം. നടക്കാൻ പോലും വയ്യാത്ത അവസ്ഥ. എഴുതി തയ്യാറാക്കിയ പ്രസംഗം പതിഞ്ഞ ശബ്ദത്തിൽ 5 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിച്ചു. 2000 മുതലുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളും നവീൻ പട്നായിക്കിന് അനായാസമായിരുന്നു. ഇത്തവണ പ്രതികൂല ഘടകങ്ങളേറെ. ജീവിതത്തിലാദ്യമായി നവീൻ ബാബുവിന്റെ അപ്രമാദിത്വം ചോദ്യം ചെയ്ത് സ്വന്തം പാർട്ടി നേതാക്കൾ രംഗത്തെത്തി. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് പാർട്ടി വിട്ട് BJP പാളത്തിലെത്തിയത് 3 MPമാരും 4 MLAമാരും വലം കൈയായിരുന്ന ബൈജയന്ത് ജയ്പാണ്ഡയും ഇതിലുൾപ്പെടും. ഖനി ചിട്ടിത്തട്ടിപ്പ് കുംഭകോണങ്ങൾ, ക്രമസമാധാന തകർച്ച, കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ തുടങ്ങിയവെല്ലാം സർക്കാരിൻ്റെ പ്രതിച്ഛായയെ ബാധിച്ചിരിക്കുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 10 സീറ്റ് മാത്രം നേടിയ BJP 2017 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചത് ചരിത്രം വഴിമാറുന്നതിൻ്റെ സൂചനയെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു. പാർട്ടിയിലെ ഉൾപോരും വിമതശല്യവും പല പ്രദേശങ്ങളിലും BJDക്ക് കനത്ത തിരിച്ചടിയാകുമെന്നുറപ്പാണ്. സീറ്റുകൾ കുറഞ്ഞേക്കാമെങ്കിലും പക്ഷേ ഭരണം നഷ്ടപ്പെടില്ലെന്ന പ്രതീക്ഷയിലാണ് BJD നേതൃത്വം. ഭുവനേശ്വറിൽ നിന്നും ക്യാമറമാൻ മനു സിദ്ധാർത്ഥിനൊപ്പം സലാം പി ഹൈദറോസ്, ഏഷ്യാനെറ്റ് ന്യൂസ്,